യൂട്യൂബ് ചാനൽ വെനീസ് എക്സ്പ്രസ്. അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽക്കൂടി സ്വാഗതം. ഞാൻ എം ആർ ദേവനാരായണൻ. ഞാൻ എം ആർ സൂര്യനാരായണൻ. അപ്പൊ ഞങ്ങൾ കുറെ കാലം കൊറോണ ഒക്കെ ആയിട്ട് ഞങ്ങൾ വെളിയിൽ ഓരോടത്തും പോകുന്ന ക്യാമ്പിൽ ഓരോടത്തും പങ്കെടുക്കാതിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഞങ്ങളെ ലളിതകല അക്കാദമി ക്യാമ്പിൽ നിന്ന് ഞങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു ഡ്രോയിങ് ക്യാമ്പിലേക്ക്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലും ത്രില്ലിലും ഒക്കെയാണ് ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ അഞ്ഞോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. 3 ദിവസത്തെ ക്യാമ്പാണ്. കേരള ലളിതകലാ അക്കാദമി കഴിഞ്ഞ 6-7 വർഷമായി നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ്. വളരെ ശ്രദ്ധേയവും സവിശേഷവും വളരെ കരുതലോടും കൂടി കുട്ടികൾക്ക് വളരെ കരുതലോടും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് ചിത്രകലാ കളരി. കഴിഞ്ഞ 6 വർഷമായിട്ട് അത് വളരെ സജീവമായി നടന്നു വരികയാണ്. ഇപ്പോഴേ ഈ കഴിഞ്ഞ 2 വർഷമായി കോവിഡിൻ്റെ ഭീഷണിയിൽ നമുക്ക് കളരി അല്ലെങ്കിൽ ചിത്രകലാ കളരി കുട്ടികൾക്കായി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴൊക്കെ കളരി നമുക്ക് നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട്. കാരണം കൊറോണ നമ്മുടെ രാജ്യത്ത് കുറേയൊക്കെ അകന്നു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കളരി കുട്ടികൾക്ക് സജീവമായി കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. കുട്ടികളിൽ അവരുടെ സർഗവാസന വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കളരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ചിത്രകലയിൽ കൂടുതൽ വളരുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് പഠനത്തിനും അവരുടെ ജീവിതത്തിലും ഒക്കെ സഹായകമാകുന്ന തരത്തിൽ എങ്ങനെയാണ് ഈ സർഗാത്മക രചനകൾ നടത്താൻ സാധ്യമാവുക, അതിലേക്കുള്ള ഒരു വഴി തുറക്കുകയാണ് ഈ ചിത്രകലാ കളരി കൊണ്ട് അക്കാദമി ഉദ്ദേശിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന കളരി ഈ തുഞ്ചൻ സ്മാരക സമിതിയുമായി സഹകരിച്ചു കൊണ്ടാണ് ഈ കളരി നടക്കുന്നത്. ഇത് 3 ദിവസമായിട്ടാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 20, 21, 22 തീയതികളിൽ ഈ കളരി നടക്കും. കേരളത്തിലെ പ്രഗത്ഭരായ ചിത്രകാരന്മാരാണ് ഈ കളരിക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് എന്ന് കൂടി അവസാനിപ്പിക്കുന്നത്. We'll be right back.
ഇരിക്കും.